സ്ത്രീകൾ തെറ്റിപ്പോയി. സെബി കന്യാശർമ്മം കൃത്രിമമായി വെച്ചുപിടിപ്പിച്ചത് കേസിൽ നിന്നും രക്ഷപ്പെടാനെന്ന് വ്യക്തമായി. കന്യകയാണെന്ന് സ്ഥാപിച്ചാൽ രക്ഷയാകുമെന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. പക്ഷേ അത് നടന്നില്ല. ഫാദർ തോമസ് കോട്ടൂരും സിസ്റ്ററും തമ്മിൽ അവിയും നടന്നത് പലതവണ. അഫയർ കേസിലെ മൂന്നാം പ്രതി സിസ്റ്റർ സെഫി ഹൈമനോപ്ലാസ്റ്റിക് സർജറി നടത്തി കന്യകയാണെന്ന് സ്ഥാപിച്ചത് കേസിൽ നിന്നും രക്ഷപ്പെടാനായിരുന്നെന്ന് പ്രോസിക്യൂഷൻ. പ്രതി സിസ്റ്റർ സെഫിയെ അറസ്റ്റ് ചെയ്ത ശേഷം CBI 2008 നവംബർ 25 വൈദ്യ പരിശോധനയ്ക്ക് വിധേയയാക്കിയിരുന്നു. ഇത് സെഫി കന്യകയാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി കന്യകാ ചർമ്മം കൃത്രിമമായി വെച്ചുപിടിപ്പിക്കാനായി ഹൈമനോപ്ലാസ്റ്റിക് സർജറി നടത്തിയതായി തെളിഞ്ഞിരുന്നു. ഇത് സംബന്ധിച്ച് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പോലീസ് സർജനും പ്രോസിക്യൂഷൻ 29-ാം സാക്ഷിയുമായ ഡോക്ടർ രമയും കോളേജ് പ്രിൻസിപ്പളും പ്രോസിക്യൂഷൻ 19-ാം സാക്ഷിയുമായ ഡോക്ടർ ലളിതാംബിക കരുണാകരനും CBI കോടതിയിൽ മൊഴി നൽകിയത് അന്തിമവാദത്തിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രതികൾ തമ്മിലുള്ള അവിഹിതബന്ധം സിസ്റ്റർ അഫയ കാണാൻ ഇടയായതാണ് കൊലയിലേക്ക് നയിച്ചതെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. സിസ്റ്റർ സെഫി കന്യകയാണെന്ന് സ്ഥാപിച്ചെടുത്ത് കേസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് സെഫി കന്യകാ ചർമ്മം കൃത്രിമമായി വെച്ചുപിടിപ്പിച്ചതെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ഇതിന് ആവശ്യമായ ശക്തമായ തെളിവുകൾ കോടതിക്ക് മുൻപിൽ സമർപ്പിച്ചിട്ടുണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദം നടത്തി. തിരുവനന്തപുരം CBI കോടതിയിൽ അഫയർ കേസിലെ പ്രതികളായ ഫാദർ തോമസ് കോട്ടൂർ, സിസ്റ്റർ സെഫി എന്നിവർക്കെതിരെ നടത്തുന്ന വിചാരണയിൽ പ്രോസിക്യൂഷൻ അന്തിമവാദം നാളെയും തുടരും. 1992 മാർച്ച് 27 വെളുപ്പിന് 4:15 സംഭവം. പയസ് 10th കോൺവെന്റിൽ പഠിക്കുന്നതിന് വേണ്ടി പുലർച്ചെ ഉണർന്ന അഫയ അടുക്കളയിലുള്ള ഫ്രിഡ്ജിൽ നിന്നും വെള്ളമെടുത്ത് കുടിക്കുമ്പോഴായിരുന്നു കാണരുതാത്ത കാഴ്ച കണ്ടത്. അടുക്കളയോട് ചേർന്ന മുറിയിലെ താമസക്കാരിയായ കേസിലെ മൂന്നാം പ്രതി സിസ്റ്റർ സെഫിയും ഒന്നാം പ്രതി ഫാദർ തോമസ് കോട്ടൂരും തമ്മിലുള്ള ലൈംഗിക ബന്ധം കാണാൻ ഇടയായതാണ് സിസ്റ്റർ അഫയ കൊല്ലപ്പെടാൻ കാരണം. ഇതിന് ശക്തമായ തെളിവുകളും പ്രോസിക്യൂഷൻ സാക്ഷിമൊഴികളും കോടതിക്ക് മുന്നിൽ ഉണ്ടെന്ന് CBI പ്രോസിക്യൂട്ടർ തിരുവനന്തപുരം CBI കോടതി ജഡ്ജി K. സനൽകുമാർ മുൻപാകെ വാദിച്ചിരുന്നു. സിസ്റ്റർ അഫയ കൊല്ലപ്പെട്ട ദിവസം പുലർച്ചെ 5 മണിക്ക് ശേഷം ഫാദർ തോമസ് കോട്ടൂരും ഫാദർ ജോസ് പുതയ്ക്കലും കോൺവെന്റിലെ സ്റ്റെയർകേസ് വഴി ടെറസിലേക്ക് കയറി പോകുന്നത് കണ്ടുവെന്ന മൊഴിയുണ്ട്. പ്രോസിക്യൂഷൻ മൂന്നാം സാക്ഷി അടക്യ രാജു CBI കോടതിയിൽ മൊഴി നൽകിയ കാര്യം എടുത്തു പറഞ്ഞു. പ്രോസിക്യൂഷൻ ഭാഗത്തേക്ക് ഹാജരാക്കിയതും കോടതി അക്കമിട്ട് തെളിവിൽ സ്വീകരിച്ച രേഖകളുടെയും പ്രോസിക്യൂഷൻ ഭാഗത്തേക്ക് വിസ്തരിച്ച 49 സാക്ഷികളുടെ മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂഷൻ വാദമുന്നയിക്കുന്നത്.